ഓം ശ്രീ നാരായണ പരമ ഗുരവേ നമഃ. എല്ലാവർക്കും ഇന്നത്തെ 88-ാം ശിവഗിരി തീർത്ഥാടന വേളയിലെ 7-ാം ദിവസത്തിലേക്ക് സ്വാഗതം. 7-ാം ദിവസമായ ഇന്ന് രണ്ട് വിഷയങ്ങളിലാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്, വിദ്യാഭ്യാസ സെമിനാറും മാധ്യമ സെമിനാറും. അതെ, വിശ്വമാനവികതയുടെ മഹാപ്രവാചകനും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിമോചകനും ആയ ശ്രീനാരായണ ഗുരുദേവൻ ലോകം കണ്ടിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ പ്രമുഖനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ, വിദ്യയിലൂടെ സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയൂ എന്നുള്ളത് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദർശനമാണ്, ഒരു വചനമാണ്. അതെ, വിദ്യാഭ്യാസം എന്ന വിഷയത്തിലെ പ്രഭാഷണങ്ങൾ തുടങ്ങുന്നതിന് മുൻപുള്ള സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കാം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ചനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 88-ാമത് ശിവഗിരി തീർത്ഥാടനം കൊറോണയുടെ പശ്ചാത്തലത്തിൽ നാമെല്ലാവരും ഒതുങ്ങിക്കൂടി കഴിയുന്ന ഈ കാലയളവിൽ ഓൺലൈനായിട്ടാണ് ഈ പ്രാവശ്യത്തെ തീർത്ഥാടന സമ്മേളനങ്ങളും മറ്റ് പരിപാടികളും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ശിവഗിരി വന്ന് തൊഴാനും ഗുരുദേവൻ്റെ അനുഗ്രഹം വാങ്ങുവാനുമുള്ള ഒരവസരം യഥാർത്ഥത്തിൽ ഈ വർഷം തീർത്ഥാടന വേദിയിൽ നഷ്ടമാക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും വന്ന് ശിവഗിരി വന്ന് തങ്ങി തൊഴുത് പ്രാർത്ഥിച്ച് ഗുരുദേവൻ്റെ അനുഗ്രഹാശിസ് നേടി തിരികെ പോകുന്ന ഒരു പുണ്യസങ്കേതമായി മാറിയിരിക്കുകയാണ്. തീർത്ഥങ്ങളെയൊക്കെ കുറിച്ച്, തീർത്ഥസ്ഥലങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് ഭാഗവതാദി ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സാധാരണപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവരുടെ സാധാരണ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ശുദ്ധിയോടും ഈശ്വരഭക്തിയോടും കൂടി വന്നു ചേരുന്ന ഒരു ഒഴുക്കുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന്. മനസ്സ് നിറയെ ഗുരുദേവനെ അല്ലെങ്കിൽ ഗുരുദേവൻ്റെ തിരുരൂപത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുദേവനാമങ്ങൾ അത്യധികം ഭക്തിയോടുകൂടി ജപിച്ചുകൊണ്ട് ശിവഗിരി തീർത്ഥാടന വേദിയിലേക്ക് വരുന്ന ഓരോ ഭക്തന്മാരെ കാണുമ്പോഴും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് ഉണ്ടാകാറുണ്ട്. ഈ വർഷം അങ്ങനെ ഒരു അവസരം നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ആ നഷ്ടത്തെ നികത്തുവാനും ഗുരുദേവ ഭക്തന്മാരുടെ ഉള്ളിൽ അതിൻ്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭക്തിയുടെ സായുജ്യ തീരത്ത് അവരെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഓൺലൈൻ വഴിയായിട്ട് 88-ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും 88-ാമത് ശിവഗിരി തീർത്ഥാടനം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. കാര്യം അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്
ആഘോഷിക്കപ്പെടുന്ന ഈ തീർത്ഥാടനത്തിന് എത്രയധികം നമുക്ക് സന്തോഷപ്രദവും മനസ്സിന് അതുപോലെ തന്നെ നമുക്ക് സുഹൃത കർമ്മങ്ങൾക്ക് പ്രേരണാത്മകമാണ് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എങ്കിൽ കൂടിയും ഗുരുഭക്തന്മാർ ശിവഗിരി തീർത്ഥാടനത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരവരുടെ വീടുകളിലിരുന്നു കൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനം വ്രതശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്ന ഈ കാലയളവിൽ നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗുരുദേവനാമങ്ങൾ ചൊല്ലി രണ്ടു നേരവും ഗുരുദേവനോട് പ്രാർത്ഥിച്ച് മനസ്സിൽ കളങ്കമേതുമില്ലാതെ നിർമ്മത്സരരായി ഗുരുഭക്തരായി അവനവൻ്റെ ഗൃഹത്തിൽ വാഴുന്നു. തീർച്ചയായും ആ ഗുരുഭക്തർക്കെല്ലാം എൻ്റെ നമോഭാഗം. ഇവിടെ ഇന്ന് ഈ സമയത്ത് എന്നെ സംബന്ധിച്ചൊരു കർത്തവ്യ കർമ്മമുണ്ട്. കാര്യം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തെ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയത്തെ കൂടി സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ സമ്മേളനമാണ്, അതിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർമ്മം. സ്വാഗതം പറയുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ സാഹചര്യത്തെയും ഗുരുഭക്തർ അതെങ്ങനെ ഉൾക്കൊള്ളണമെന്നുള്ള കാര്യവും ചെറുതായി സൂചിപ്പിച്ചത്. എനിക്ക് സ്വാഗതം പറയേണ്ടത് വിദ്യാഭ്യാസ സമ്മേളനത്തിനാണ്. തീർച്ചയായും നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാര്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അരുളി ചെയ്ത ഗുരുവിൻ്റെ വാക്കുകൾ നമ്മളെല്ലാം ശിരസാവഹിച്ചുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന ഒരു സമൂഹമായി കേരളക്കര മാറിക്കഴിഞ്ഞു. ലോകം തന്നെ മാറി, അത് കേരളക്കര വളരെയധികം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ തരുണത്തിൽ നമുക്ക് പറയാനുള്ളത്, പ്രബുദ്ധരായി എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കുവാൻ നമ്മളെല്ലാം വളരെയധികം ഉത്സാഹഭരിതരായി പ്രയത്നിക്കുന്നു. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ തേടി നമ്മുടെ കേരളം വിട്ടും വിദേശത്തും മറ്റുമൊക്കെ ഉപരിപഠനത്തിനകത്ത് പഠനത്തിനായിട്ട് പോകുന്ന ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അപ്പോൾ വിദ്യാഭ്യാസം മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ പരിവർത്തനം മനസ്സിനും അവനവൻ്റെ പ്രവൃത്തികളിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാം പ്രബുദ്ധരായി കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെയധികം ഗഹനമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ഉണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പ്രദായിക രീതികൾ, ഒരു വിദ്യാർത്ഥി എങ്ങനെ വിദ്യ അഭ്യസിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാരും ഒട്ടും കുറവില്ലാതെ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസ്കൃതത്തിലായിട്ട് അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ സംസ്കാരം. അത് ഏതൊക്കെ തരത്തിൽ വിദ്യ അഭ്യസിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിയാണെങ്കിൽ കൂടിയും ആർജിക്കുന്ന വിദ്യ അവന് പ്രയോജനവത്താകുന്നത് അവൻ്റെ പ്രയത്നത്തിലൂടെയാണെന്നുള്ള കാര്യവും നമ്മുടെ സാമ്പ്രദായിക രീതിയിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈനംദിന ജീവിതത്തിലെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നിരന്തരമായ ഒരു പ്രയത്നമാണ് ആ മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ വിജയം എന്ന് എല്ലാ മഹാന്മാരും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ കലാം തന്നെ അടുത്ത കാലത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു വാക്കുണ്ട്, വിദ്യാർത്ഥികളെ നിങ്ങൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു. സ്വപ്നം എന്ന് കേൾക്കുമ്പം നമ്മൾ സാധാരണ രീതിയിൽ
ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നമായിട്ട് നമ്മളെല്ലാം വിലയിരുത്താറ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ ഉറങ്ങുമ്പോഴല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികൾക്കും ലക്ഷ്യബോധമുണ്ടാകണം, വിദ്യാർത്ഥികൾ ഉയർന്നു വരണം, വിദ്യാഭ്യാസത്തെ അവർ സ്വീകരിക്കണം, വിദ്യ അഭ്യസിക്കേണ്ടത് ആവശ്യമാണെന്ന് അവർക്കൊരു ബോധം വേണം. ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ പുണ്യഭൂമിയാണ് നമ്മുടെ ഇവിടം. അതുകൊണ്ട് തന്നെ ഒരു വലിയ കൂട്ടായ മതസമൂഹങ്ങളിൽ തന്നെ എല്ലാ മതങ്ങളിലും വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വലിയ വിജയം തന്നെയാണ് എന്ന് പറയാം. എങ്കിൽ കൂടി ഒരു വിദ്യാർത്ഥിയുടെ ജീവിതവും അവന് പഠന വിഷയമാക്കേണ്ട ഒരു പദ്ധതി തന്നെയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഗുരുദേവൻ പറഞ്ഞ ആശയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ, അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ലിപികളെ കൂട്ടി വായിച്ച് അത് വാക്കുകളായി അർത്ഥങ്ങളായി പരിണമിച്ച് നമ്മളിൽ അതിനെ സൃഷ്ടിക്കേണ്ട ചലനാത്മകത സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി ലക്ഷ്യബോധത്തിലേക്ക് ഗമിക്കുന്നത്. നമുക്കതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം, ചേർക്കണം, ലക്ഷ്യബോധത്തോടുകൂടി പ്രയത്നിക്കാനുള്ള അവസരങ്ങൾ. ഇവിടെ എല്ലാ പ്രിയ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള ഒന്നിതാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് വിദ്യ ആർജിക്കാൻ ക്ഷമയോടും അതുപോലെ എല്ലാ ദിവസവും ഒരു ലക്ഷ്യത്തിലേക്കുള്ള കഠിനമായ പ്രയത്നത്തിലേക്കും പ്രേരിപ്പിക്കുന്ന രീതിയിൽ എന്ത് പ്രവർത്തന മണ്ഡലമാണ് ഓരോ ഗ്രഹത്തിലും ഉള്ളതെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. കാര്യം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം ഒരു വിദ്യാർത്ഥിക്ക് പ്രേരണ നൽകുന്ന ഒന്നാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ കാണപ്പെടുന്ന പല സ്വഭാവ രീതികൾ കൊണ്ടും വിദ്യാർത്ഥികളുടെ ബുദ്ധി വികാസത്തെ തടസ്സമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് 10 വയസ്സുവരെയാണ് അവൻ്റെ ബ്രെയിനിൻ്റെ വളർച്ച എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ 10 വയസ്സുവരെ വളരുന്നതിനിടയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ അവനെ കേൾപ്പിക്കണം, ബാല്യത്തിൽ നല്ല കാര്യങ്ങൾ കുട്ടികൾ കേൾക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പഠിച്ചു തീരുന്നതല്ല വിദ്യാഭ്യാസം, എപ്പോഴും അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. വിദ്യാർത്ഥി ചേത് സുഖം ത്യജേത് എന്നാണ് പറയപ്പെടുന്നത്. വിദ്യാർത്ഥിയാണെങ്കിൽ സുഖത്തെ കാംക്ഷിക്കുകയും ചെയ്യരുത്. നമ്മളെപ്പോഴും വിദ്യാർത്ഥികളാണ്, ഓരോ അറിവുകളും നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഗുരു അരുളിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും, ആ അറിവ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ധനമായി ഭവിക്കും. അറിവാണ് ഏറ്റവും വലിയ ദാനം ചെയ്യേണ്ടത്. കാര്യം ഒരാളിൽ നിന്ന് എന്ത് വേണമെങ്കിലും അപഹരിക്കാം, പക്ഷേ അറിവ് മാത്രം അയാളിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കപ്പെടും. അപ്പോൾ അറിവ് നല്ല സംസ്കാരത്തോടുകൂടി ഒരു മനുഷ്യനിൽ അതിൻ്റെ സ്വത്വത്തിൽ അടങ്ങിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിനും തനിക്കും പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അറിവ് നേടുക എന്നുള്ള ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു ഉൾസന്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്കുണ്ടാകണം. കുട്ടികൾക്കതിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം. അറിവ് നേടിയാലുള്ള ഗുണങ്ങളും അവനെ അത് ക്ഷമയോടുകൂടി അറിവ് നേടാനുള്ള പ്രവണതകൾ ജീവിതത്തിൽ വളർത്തുവാനും പ്രേരിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളും അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാനും അവരും അതിനൊത്ത് മാറാനും സാധിച്ചെങ്കിൽ മാത്രമേ വരും തലമുറയിലെ ലക്ഷ്യബോധത്തോടുകൂടി നല്ല മനോധൈര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റ് പല കാര്യങ്ങളിലും അപജയം വരുന്ന ഒരു സമൂഹം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട അറിവുകൾ നേടിയെങ്കിൽ കൂടിയും അവൻ്റെ ജീവിതമാകുന്ന വിദ്യാഭ്യാസത്തിൽ അവൻ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
പല സാഹചര്യങ്ങളും പല അറിവുകളും നേടേണ്ട ജീവിതത്തിൽ നേടാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. വൈകല്യങ്ങളെ വളർത്താനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ത്യജിക്കാനും ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഒരുപാട് ദുഷ്പ്രവണ പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസമുള്ള ചിലരിൽ കാണുന്ന ചില ന്യൂനതയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത തേടി ചെല്ലുമ്പോൾ സ്വഗൃഹത്തിൽ അതിനുള്ള പ്രേരണാശക്തി അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇല്ലാതെ വരുന്നതാണ് കാരണം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാമെന്ന് വിചാരിക്കേണ്ട. സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യത്തെയും പഠിച്ച് മനസ്സിലാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ സ്വപരിവർത്തനവും അതുപോലെ പരപരിവർത്തനവും ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവനവനെ തന്നെ പരിവർത്തനം ഉണ്ടാക്കുവാൻ ജീവിതത്തിൽ അറിവുകളോടൊപ്പം തന്നെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിത അവസാനം വരെ പതറാത്ത ഒരു നല്ല മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. ആ നല്ല മനസ്സിലേക്ക് എപ്പോഴും അറിവുകൾ ശേഖരിച്ച് വയ്ക്കും, ഒരു വലിയ സംഭരണി തന്നെയായി മാറും. അപ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അറിയേണ്ടതിനെ അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാണ്, ഈ സമൂഹത്തിൽ പരിവർത്തനത്തെ സൃഷ്ടിക്കേണ്ട ഒന്നാണ് എന്ന് മാത്രം ഈ തരണത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും കേൾക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.